വെൽക്കം ടു ക്രാഫ്റ്റ് വണ്ടേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് കാണുന്ന മാഗസിൻസുകളുണ്ട്, അതായത് വനിത, മനോരമ, അങ്ങനെ കാണുന്ന മാഗസിൻസുകളൊക്കെ എങ്ങനെയാണ് അടക്കി പറിക്കുക അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. മിക്ക ആൾക്കാരും വീട്ടിലും വനിത അല്ലെങ്കിൽ മനോരമ അങ്ങനെയുള്ള മാഗസിൻസുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ആൾക്കാർ എനിക്കറിയാം. നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുത്തു വെക്കും, കുറേ കഴിയുമ്പോൾ നമുക്ക് വീട്ടിൽ സ്ഥലമില്ലാണ്ടാകുമ്പോൾ നമ്മളതെടുത്ത് കളയുകയാണ് ചെയ്യുക. അപ്പം ഇതിനെ എങ്ങനെ നമുക്ക് അടക്കി പറിക്കുക അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഇനി ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ബിസ്ക്കറ്റിൻ്റെ അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ ഒക്കെ ടിന്നുകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ, അപ്പോൾ അതിലാണ് നമ്മളിത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. നമുക്ക് ഇതുപോലെ പാത്രം എടുക്കുക, എന്നിട്ട് അതിങ്ങനെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഏത് ബുക്കാണ് ഇപ്പോൾ നമുക്ക് വനിതയോ ഏത് മാഗസിനായാലും ആയാലും അതിനെ ഇങ്ങനെ എടുത്തിട്ട് രണ്ടാക്കി മടക്കുക. രണ്ടാക്കി മടക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ, ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമുക്കിതിൻ്റെ ഉള്ളിൽ എത്ര മാഗസിൻസുകൾ വേണമെങ്കിലും ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. പക്ഷെ ഒന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഒരേ ഹൈറ്റ് ആയിരിക്കണം. ഇതുപോലെ മടക്കി 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 നമുക്കിതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. നമുക്കിതിൽ എത്ര വേണമെങ്കിലും ഇതുപോലെ മടക്കി വയ്ക്കാൻ പറ്റും കേട്ടോ. നമുക്ക് എന്താ പറയുക, അധികം കട്ടില്ലാത്ത ബുക്കായതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കുറേ ഇതിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാനിതിൽ ഒരുപാട് ബുക്കുകൾ വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ ഈ പാത്രത്തിൻ്റെ മൂടി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇങ്ങനെ ഫിറ്റായിട്ട് ഇരുന്നോളൂ. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ രണ്ട് പാത്രത്തിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഒരു മീഡിയം സൈസ് പാത്രമാണ്. ഇപ്പോൾ നമ്മൾ ചില പാത്രങ്ങളൊക്കെ നമുക്ക് വലിയ ബിസ്ക്കറ്റിൻ്റെ പാത്രങ്ങളൊക്കെ നമുക്ക് കിട്ടും, അതിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതൊരു മീഡിയം സൈസ് പാത്രമാണ്, അപ്പോൾ അതിലാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിപ്പോൾ ഈ ബിസ്ക്കറ്റിൻ്റെ ചിത്രങ്ങളൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൊരു തുണി വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഡെക്കോപേഷ് പേപ്പർ വെച്ചിട്ട് ഡെക്കോപേഷ് വെച്ചിട്ട് നമുക്കിതുമ്പോൾ ഡിസൈനൊക്കെ കൊടുക്കാം, കളർ അടിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നമുക്കത് ഒരു കുറച്ചും കൂടിയും ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതുപോലെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് എന്തെങ്കിലും കോർണറിൽ വെച്ചിട്ട് അതിന് മുകളിൽ വല്ല ചെടികൾ വെക്കാം, അതൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കണ്ടല്ലോ, ഇതുപോലെ ഒരുപാട് ബുക്കുകൾ നമുക്ക് അടക്കി വെക്കാം. ഒപ്പം തന്നെ ഇത് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇപ്പോൾ ആ വനിതയുടെ ഒക്കെ ചിത്രങ്ങളും ഒക്കെ നമുക്കിതുപോലെ ഇങ്ങനെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കത് കുറച്ചും കൂടി ഭംഗിയാക്കി അതുമ്പോൾ ഡിസൈനൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ കണ്ടല്ലോ, ഇത് വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വീഡിയോസുമായി ഇനിയും കാണാം. ബൈ ബൈ.